നമസ്കാരം. അടുത്തിടെ ഞാൻ ഉടുമ്പൻചോലയിൽ ജൈവകൃഷി ചെയ്യുന്ന ശ്രീ എബ്രഹാം വർക്കി എന്ന ഒരു ജൈവ കർഷകനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഏലക്ക 100% ഒരു തരത്തിലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാതെ രാസവളങ്ങൾ ഉപയോഗിക്കാതെ വളർത്തിയെടുക്കുന്നു. വിപണിയിൽ അതിന് നല്ല വില കിട്ടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം ക്രിസ്റ്റീൻ ജോൺസ് എന്ന ഒരു ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞയുടെ ചില രീതികളുണ്ട്. അദ്ദേഹം പല രീതികൾ കൂട്ടിച്ചേർത്താണ് അത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിലൊരു പ്രധാന പ്രശ്നം, കളകൾ ഉണ്ടാവണം മണ്ണിൽ, അതാണ് മണ്ണിലേക്ക് ലിക്വിഡ് കാർബൺ അയക്കുന്നത്. മണ്ണിൻ്റെ വളക്കൂറ് നിലനിൽക്കണമെങ്കിൽ കളകൾ വേണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ മിയാവാക്കി വനം സത്യത്തിൽ എല്ലാ 10 സെൻറ്റുകാരനും 5 സെൻറ്റുകാരനും എല്ലാം ജൈവ ഉൽപ്പാദന അയാളുടെ പറമ്പ് കിടത്തണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയതെങ്കിലും ഒരു മിയാവാക്കി വനം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത മെച്ചപ്പെടുന്നതിൽ അതിന് വലിയൊരു പങ്കുണ്ട്. പക്ഷേ നമുക്കുള്ള പ്രശ്നം മിയാവാക്കി വനത്തിൻ്റെ ചിലവാണ്. ഇവിടെ ഇപ്പം ഈ കാണുന്ന മിയാവാക്കി വനം, ഇപ്പോൾ ഇവിടെ ഒരു ഞാനിരിക്കുന്നൊരു മിയാവാക്കി വനത്തിൻ്റെ മുമ്പിലാണ്. ഇത് ഏകദേശം ഏപ്രിൽ മാസത്തിൽ നട്ടതാണ്. 8 മാസം കൊണ്ട് അത് നേടിയിരിക്കുന്ന അഭൂതപൂർവമായ വളർച്ചയാണ്. ഏറ്റവും വലിയൊരു മലവേപ്പ് ഏകദേശം 20 അടിക്ക് മുകളിൽ വളർന്നു കഴിഞ്ഞു. കുറുന്തോട്ടി പോലും 6 അടിയോളം പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചെടികളെല്ലാം ചേർത്ത് ഇതിങ്ങനെ ഒരു കാടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന് നല്ല ചിലവാണ് വന്നത്. കാരണം പ്രൊഫസർ മിയാവാക്കി പറഞ്ഞത് വള്ളി പുള്ളി വിടാതെയാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇതിലെ ഫെൻസിങ് ഇല്ല എന്നതുകൊണ്ട് ഇറിഗേഷനുള്ള സംവിധാനം ഇവിടെ ഇട്ടില്ല. അതുകൊണ്ട് ഏകദേശം ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ ഏകദേശം 1 സെൻറ്റിന് ഏകദേശം 140,000 രൂപ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ചിലവ് കുറയ്ക്കാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾ ചില പരീക്ഷണങ്ങൾ നടത്തുകയാണ്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരായ സ്നേഹിതർ ഡോക്ടർ ഡാൻ മാത്യു, ഡോക്ടർ ഷാജി, അതുപോലെ കർഷക ജേർണലിസ്റ്റായ ചെറിയാൻ മാത്യു, അതുപോലെ ഫോറസ്റ്റ് വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാം ഇൻപുട്ട്, പിന്നെ ഞങ്ങളുടെ ആളുകൾ ഈ ഇൻവിസുമായിട്ടും കൾച്ചർ ഷോപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ടും മിയാവാക്കി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, ഏജസ് അങ്ങനെ NGGF ഇവരുടെയൊക്കെ പ്രവർത്തകരോട് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസും അവർ പുറത്ത് കാണുന്ന കാര്യങ്ങളും നോക്കിയിട്ട് എങ്ങനെ നമുക്കിതിൻ്റെ ചിലവ് കുറയ്ക്കാമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒരു TVയും കൂടെ വാങ്ങിക്കുന്ന കാശിന് വീട്ടിലൊരു കാർഡ് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നോട്ടം. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാർഡ് വീട്ടിലുണ്ടായാൽ ഒരുപാട് പ്രയോജനങ്ങൾ. കാരണം വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും ക്വാളിറ്റി വളരെയധികം മേലോട്ട് പോകും. അത് കൂടുതൽ വിശദമായിട്ട് മനസ്സിലാണെങ്കിൽ ക്രിസ്റ്റീൻ ജോൺസിൻ്റെ പഠനങ്ങളെക്കുറിച്ച് അറിയണം. അത് ഞാൻ വേറൊരു എപ്പിസോഡിലായിട്ട് ചെയ്യാം. തൽക്കാലം ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ, ഞങ്ങൾ ചിലവ് കുറയ്ക്കാൻ നോക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടോ ഇങ്ങനെ ഈ മിയാവാക്കി കാർഡിൻ്റെ ചിലവ് കുറയ്ക്കാനായിട്ട് ഇന്ന രീതിയിൽ ചെയ്താൽ കുറയും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ച് പറയുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എഴുതി അയക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു വാട്സാപ്പ് മെസ്സേജോ എന്തെങ്കിലും ആയിട്ട് അയക്കണം. കാരണം അയച്ച ആളിനെ കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അത് വിജയകരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാനും കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ വളരെ സജീവമായിട്ട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ആ ടെലിഗ്രാം ഗ്രൂപ്പിലോ അവിടെയും നിങ്ങൾക്ക് ഈ ആശയങ്ങൾ പങ്കുവെക്കാം. ഒരു അടുത്ത ഒരു ഫെബ്രുവരിക്ക് മുമ്പായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ചിലവ് കുറഞ്ഞ ഒരു മാതൃക വികസിപ്പിച്ചെടുത്ത് പരീക്ഷിക്കണമെന്ന് വിചാരിക്കുന്നു. ഫെബ്രുവരിയിൽ നട്ടാൽ നമുക്കൊരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഫലം അറിയാം. ഇത് ഇതേ വളർച്ച അതിന് കിട്ടുമോന്നുള്ള, കിട്ടുമെങ്കിൽ അതൊരു വലിയ വിജയമാണ്, കേരള സമൂഹം വലിയൊരു വിജയമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു മാതൃക പരീക്ഷിക്കാം. ഞങ്ങൾക്ക് ചില ആശയങ്ങൾ ഞങ്ങളുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചിലവ് കുറയ്ക്കാനുള്ള ആശയങ്ങൾ ഈ മിയാവാക്കി മാതൃകയിൽ വെള്ളം ചേർക്കാതെ ചെയ്യാൻ പറ്റുന്നതായി തോന്നുന്നെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ആശയങ്ങൾ എന്തു ആയിക്കോട്ടെ, അതിപ്പോൾ ഞങ്ങൾ മാർക്കിടാനല്ലല്ലോ, കൊള്ളം ഞങ്ങൾ പരീക്ഷിച്ച് നോക്കാനാണ്. ഞങ്ങൾക്ക് ബോധ്യമാകാൻ അത് വർക്ക് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളത് പരീക്ഷിച്ച് നോക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ എന്തു തന്നെ ആയാലും ദയവായി അയച്ചു തരണം. നമുക്കൊന്ന് ഒത്തുപിടിച്ച് നോക്കാം ഇത് ചിലവ് കുറയ്ക്കാൻ പറ്റുമോ എന്ന്.